നമസ്കാരം, ഷോജി രവിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവേ ഈ കൂട്ടിലിട്ട് ആട് വളർത്തുന്നവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആടിൻ്റെ കുളമ്പ് അല്ലെങ്കിൽ നഖം വലുതായിട്ട് തന്നെ നടക്കാൻ പറ്റാതാവുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നഖം കുറച്ച് ആവശ്യത്തിന് മാത്രം നിർത്തിയിട്ട് ബാക്കി മുറിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് മുറിക്കുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആടിൻ്റെ കുളമ്പ് ഏറ്റവും സിമ്പിളായി എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള രീതിയാണ്. ഇതുപോലെ ഒരു കുപ്പി, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, ഗോൾ ഭാഗം റൗണ്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞേച്ച് അല്പം വെള്ളം എടുക്കുക. എന്നിട്ട് കുളമ്പുകൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് അല്പനേരം കൂർത്ത് വെക്കുക. കുളമ്പുകൾ കാലിങ്ങനെ കുപ്പിക്കാതി അല്പനേരം മുക്കി വെക്കണം. മുട്ട് നമ്മളിങ്ങനെ വളച്ച് പിടിക്കുക. മുട്ട് വളച്ച് ആടിനെ പിടിക്കുക. മുട്ട് വളച്ച് ആടിനെ പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കൂത്തി വെച്ച കാലത് നന്നായിട്ട് കൂന്നിട്ടുണ്ട്. കുളമ്പുകൾ ഇങ്ങനെ നീണ്ടു വളർന്നിട്ടുണ്ടാവും. നല്ല മുറിച്ചുള്ള പിച്ചാത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ നഖം വെട്ടുന്ന മാതിരി പതിയെ ഇങ്ങനെ വെട്ടുക, പതിയെ ഇങ്ങനെ ചീകിടുക, നഖം വെട്ടുന്ന മാതിരി ചീകിടുക. ഇവിടെ സ്ഥിരം ഞാൻ വെട്ടുന്നത് അതുകൊണ്ട് അധികം നഖമില്ല. അതിൽ ഉള്ള നഖം നമ്മൾ കിളിച്ച് വരുന്നത് ഇങ്ങനെ നല്ല മുറിച്ചുള്ള പിച്ചാത്തി വെച്ച് ചീകി വിടുക. നല്ല നിരപ്പ് കുളമ്പാണ്, സ്ഥിരം വെട്ടുന്നത് കൊണ്ട് അധികം ഇല്ല. പിന്നെ നമ്മളിങ്ങനെ ഈ ഭാഗത്തുണ്ട്, ഈ അരം പോലെ നഖം മാതിരി ഇങ്ങനെ കിളിച്ചു വരും. ഈ ഉറപ്പുള്ള ഭാഗത്തോട്ട് കയറണ്ട, ഈ സൈഡിൽ ഇങ്ങനെ അരം മാതിരി കിളിച്ച് വന്നിരിക്കുന്നത് നമ്മൾ ചീകി ചീകി അങ്ങ് വിടുക. ഒരാളെയും കൂടെ കൂട്ടിച്ചേർക്കുന്ന നല്ലതായിരിക്കും പിടിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ ചെത്തി വിടുക. അല്ല, നഖം എങ്ങനെ ചെത്തി വിടുന്നോ അല്പം ചീകി 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 വിട്ട് നിരപ്പാക്കി എടുക്കുക. അല്ല, നല്ല മുറിച്ചുള്ള കത്തിയായിരിക്കണം, എങ്കിലേ ഇതുകൂടി ചീകി വിടാൻ പറ്റുള്ളൂ. ഓക്കെ, ഉണ്ടോ, ചീകി നിരപ്പാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കുളമ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.